പ്രളയ ദുരിതാശ്വാസമായി വരുന്ന തുകയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് മുൻ നിലപാടുകളെല്ലാം തള്ളിക്കൊണ്ട് ഇങ്ങനെ അറിയിക്കുന്നത് സാലറി ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുകയുടെ കണക്കുപോലും നൽകാതെയാണ് ഈ ഒളിച്ചുകളി പ്രളയം തകർത്ത നാടിന്റെ പുനരുദ്ധാരണത്തിന് സംഭാവന നൽകുന്നതിന് എതിരെ ഉയർന്ന പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ട് സർക്കാർ മുഖ്യമന്ത്രിയും ഉന്നയിച്ച പ്രധാന വാദം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും സുതാര്യമാണ് എന്നതാണ് കൂടാതെ അതിലേക്കുള്ള സംഭാവനകളുടെ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം ആർക്കും അപേക്ഷിക്കാം പരിശോധിക്കാം എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അപേക്ഷ നൽകിയപ്പോഴോ മറുപടികൾ ഇങ്ങനെ സാലറി ചലഞ്ച് മുഖേന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ എന്നിവയിൽ നിന്ന് ലഭിച്ച തുക മറ്റു വിവരങ്ങൾ എന്നിവയ്ക്കായി അതാത് ഓഫീസുകളിൽ ചോദിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ വാഗ്ദാനം ചെയ്തത് സംബന്ധിച്ച വിവരങ്ങളും ഈ ഓഫീസിൽ ലഭ്യമല്ല ദുരിതാശ്വാസമായി ലഭിച്ച സാധനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അതാത് ജില്ലാ കളക്ടർമാർക്ക് അപേക്ഷ നൽകി ശേഖരിക്കണം വിവിധ സംസ്ഥാന സർക്കാരുകൾ സംഘടനകൾ വിദേശികൾ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി മന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടികൾ സിനിമാ താരങ്ങൾ തുടങ്ങിയവർ നൽകിയ തുകയുടെ വിവരങ്ങൾക്കായി അപേക്ഷ ധനകാര്യ വകുപ്പിലേക്ക് കൈമാറുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടിയിൽ പറയുന്നു ചുരുക്കത്തിൽ ചോദിച്ച വിവരങ്ങളിൽ ഒന്നുപോലും നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയുന്നില്ല തികച്ചും സുതാര്യമായി തന്നെയാണ് ഈ അക്കൗണ്ട് ചെയ്യുന്നതെന്നും ഇതിനല്ലാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നും അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി ഇത് അപ്ഡേറ്റ് ചെയ്യുമെന്നും ഒക്കെ ഹൈക്കോടതിയോട് ഉറപ്പു നൽകിയിരുന്നു സംഭാവനകൾ പൂർണ്ണമായി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ ശേഷം വിവരങ്ങൾ കൃത്യമായി അറിയിക്കാം എന്നൊരു ഉറപ്പ് പോലും അപേക്ഷകന് നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അനിൽ ഇമ്മാനുവൽ മനോരമ ന്യൂസ് കൊച്ചി